അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്ലാസ് കിച്ചൺ. ഇന്ന് നമുക്ക് പഴുത്ത പഴം വെച്ചൊരു അടിപൊളി ഹലുവ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി പഴം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഇനിയൊരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കരയും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക. വേറൊരു പാനിലേക്ക് ഗീ ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ശർക്കര കുറുക്കിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് അരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക. അടുത്തതായി അതിലേക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി അരക്ക കോൺഫ്ലോറിലേക്ക് അല്പം വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി കോൺഫ്ലോർ മിക്സ് കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം ഗീ ഒഴിച്ച് ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ചേർത്ത് റോസ്റ്റ് ചെയ്ത ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു ട്രേയിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഇത് മാറ്റി കൊടുക്കാം. ഇതൊരു 30 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ സെറ്റാക്കാൻ വെച്ച് കൊടുക്കണം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കടകളിൽ വാങ്ങുന്ന പെർഫെക്റ്റ് ഹലുവ പോലെ തന്നെ ഉണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കിടിലൻ റെസിപ്പീസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.